പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിപ്പോൾ പ്രത്യേകമായിട്ട് ഒരു വിടുതൽ ശുശ്രൂഷ ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത വിധത്തിൽ തടസ്സങ്ങളിൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടി നടത്താൻ പോവുക. സ്വദേശത്തും വിദേശത്തും അച്ഛൻ ശുശ്രൂഷകളിൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ, വിവാഹ തടസ്സങ്ങളിൽ കഴിയുന്ന ധാരാളം മക്കളുണ്ട്. മക്കളുടെ വിവാഹം നടക്കാത്തതിൽ വേദനിച്ച് ദുഃഖിച്ച് കഴിയുന്ന മാതാപിതാക്കളുണ്ട്. മനസ്സിടിഞ്ഞ് ജീവിക്കുന്ന മാതാപിതാക്കളുണ്ട്. ജീവിതത്തിൽ വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത വിധത്തിൽ വേദനിച്ച് കഴിയുന്ന മക്കളുണ്ട്. സ്വദേശത്തും വിദേശത്തുമായിട്ടുണ്ട്. അവരെല്ലാവരെയും കർത്താവിൻ്റെ വലിയ കരുണാസമുദ്രത്തിലേക്ക് ഇപ്പോൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷ സ്വീകരിക്കുന്നവരും കാണുന്നവരും കേൾക്കുന്നവരും ഒരുപക്ഷെ ബന്ധത്തിൽപ്പെട്ടവരാകാം, ഒരുപക്ഷെ സുഹൃത്തുക്കളാകാം. വിവാഹ ജീവിതത്തിൻ്റെ ഈ തലങ്ങളിൽ എത്തിപ്പെടാൻ പറ്റാത്തവരുണ്ട്. അവരൊക്കെ ദൈവത്തിൻ്റെ വലിയ ഇടപെടലിന് വേണ്ടി വലിയൊരു വിടുതൽ അവരുടെ മേൽ ഇപ്പോൾ സംഭവിക്കാനായിട്ട് പോവാണ്. കർത്താവ് അവരുടെ മേൽ ഇപ്പോൾ ഇടപെടുവാനായിട്ട് പോവാണ്. കർത്താവായ ഈശോയെ ഇപ്പോൾ ദൈവമേ കത്തോലിക്ക തിരുസഭയിൽ നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശുദ്ധ ബെനഡിക്റ്റിനോടും വിശുദ്ധ മിഖായിലിനോടും സകല വിശുദ്ധ മാലാക വൃന്ദങ്ങളോട് ചേർന്നുകൊണ്ട് സ്വർഗത്തോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, പ്രായമായിട്ടും വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല. ദൈവമേ, വിവാഹം നടക്കുന്നില്ല, ശരിയാകുന്നില്ല. സമ്പത്തുണ്ട്, വീടുണ്ട്, പണമുണ്ട്, സൗന്ദര്യമുണ്ട്, ജോലിയുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ വിവാഹം ശരിയാകുന്നില്ല, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല. തടസ്സങ്ങൾ ഇങ്ങനെ ഒന്നല്ലെങ്കിൽ മറ്റൊന്നായി ഇങ്ങനെ വന്ന് തടസ്സപ്പെട്ട് പ്രായം കവിഞ്ഞുപോയ ഒരവസ്ഥയിൽ പോലും നിൽക്കുന്നൊരവസ്ഥ. ഈശോയെ, നിന്റെ മക്കളെ, യുവതി യുവാക്കന്മാരെ നീ പ്രത്യേകം കാണണമേ കർത്താവേ. മനസ്സിടിഞ്ഞു പോയ മക്കളുണ്ട്, മനസ്സ് വേദനിച്ച് കഴിയുന്നവരുണ്ട്. ഇതാ ഒരുപക്ഷേ മറ്റുള്ളവരൊക്കെ ചോദിക്കുന്നു, നിന്റെ വിവാഹം നടന്നില്ലേ, നിന്റെ വിവാഹം ശരിയായില്ലേ. അത് കേൾക്കുമ്പോൾ തന്നെ വേദനിച്ച് തളർന്നു പോകുന്ന അവസ്ഥയിൽപ്പെട്ട മക്കളുണ്ട്. ഈശോയെ, ഇപ്പോൾ അവരെ അങ്ങയുടെ തിരുമുമ്പിലേക്ക് വളരെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു കർത്താവെ. കരുണ കാണിക്കണമേ കർത്താവെ. ഈശോയെ, വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കാൻ പറ്റാത്ത വിധത്തിൽ പലതരത്തിലുള്ള തടസ്സങ്ങളിൽ പെട്ട് കഴിയുന്ന മക്കളുണ്ട്. കർത്താവെ, ഒരുപക്ഷേ കുടുംബത്തിൽ പൂർവീകരിലൂടെ മാതാപിതാക്കളിലൂടെ കുടുംബത്തിലൂടെ തലമുറകളായിട്ടോ ഈ കുടുംബ മേഖലകളായിട്ട് ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ പറ്റാത്ത പലതരത്തിലുള്ള തടസ്സങ്ങളിൽ കഴിയുന്ന മക്കൾ, യേശുവേ, നിന്റെ അനുഗ്രഹത്തിൻ്റെ കരം അവരുടെ മേൽ നീട്ടണമേ. അഭിഷേകത്തിൻ്റെ കരം ഇപ്പോൾ അവരുടെ മേൽ നീട്ടണമേ. ഇന്ന് അവരുടെ ജീവിതത്തിൽ ഇപ്രകാരം വന്നുവിട്ട് കിടക്കുന്ന എല്ലാ ബന്ധനങ്ങളും എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും എല്ലാ തടസ്സങ്ങളും കർത്താവായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധ അമ്മയോട് വിശുദ്ധ ബെനഡിക്റ്റിനോടും സകല വിശുദ്ധ മാലാക വൃന്ദങ്ങളോട് ചേർന്ന് അങ്ങ് എനിക്ക് നൽകിയ പൗരോഹിത്യ ശുശ്രൂഷയുടെ യോഗ്യതയാൽ ഈ നിമിഷം ആ മേഖലകളിലുള്ള എല്ലാ ബന്ധനങ്ങളും തടസ്സങ്ങളും യേശുനാമത്തിൽ വിട്ടൂപ്പിക്കപ്പെട്ടു പോകട്ടെ. കർത്താവേ, കുടുംബ തലമുറകളായിട്ട് വന്നു കിടക്കുന്ന ദൈവമേ, ജീവിതത്തിൻ്റെ വഴികളിലൂടെ വന്നു കിടക്കുന്ന എല്ലാ തടസ്സങ്ങളും എല്ലാ ബന്ധനങ്ങളും യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടൂപ്പിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഏതെങ്കിലും തരത്തിൽ തിന്മ വഴിയായി, ജീവിതത്തിൻ്റെ തിന്മകൾ വഴിയായി, കുടുംബത്തിൻ്റെ തിന്മകൾ വഴിയായി ജീവിതത്തിൽ വേദനിക്കുന്ന മക്കൾ, നിരാശപ്പെട്ട് കഴിയുന്ന യുവതി യുവാക്കന്മാരുടെ മനസ്സിനെ നീ ശക്തിപ്പെടുത്തണമേ. അവരുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന അന്ധകാരത്തിൻ്റെ തിന്മയുടെ സ്വാധീനങ്ങൾ, നിരാശയുടെ ദുർഭൂത ശക്തികൾ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബന്ധിക്കുന്നു. യേശുവിൻ്റെ കുരിശിൻ്റെ ചവട്ടിലേക്ക്
ആ മേഖലകളെ ആട്ടി പായിക്കുന്നു. അതിൻ്റെ മേലുള്ള എല്ലാ കെട്ടുകളും ബന്ധനങ്ങളും വിട്ടു ഒഴിഞ്ഞു മാറി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ പ്രത്യാശ കൊണ്ട് നിറയട്ടെ. ഈശോയെ, മക്കളുടെ വിവാഹം നടക്കാത്തതിൽ ദൈവമേ മനസ്സ് നൊമ്പരപ്പെട്ട് കഴിയുന്ന മാതാപിതാക്കള്, ദൈവമേ മാതാപിതാക്കളുടെ കണ്ണുനീര് നീ കാണണമേ, അവരുടെ വേദന നീ കാണണമേ, അവരുടെ വേദനകളും ദുഃഖങ്ങളും യേശുവേ നിന്റെ നാമത്തിൽ എന്നേക്കുമായി ഈ നിമിഷം വിട്ടുപിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒഴിഞ്ഞു മാറി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.